പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2014 മുതൽ പ്രവേശനം നേടിയ മുഴുവൻ ഡിഗ്രി വിദ്യാർത്ഥികളുടെയും തേർഡ് സെമസ്റ്റർ പരീക്ഷ തീയതി ആയിട്ടുണ്ട്. ബികോം BBA കോഴ്സുകളുടെ പരീക്ഷ May 4 ആരംഭിക്കുകയാണ്. BA BSc കോഴ്സുകളുടെ പരീക്ഷ May 12 ആരംഭിക്കുകയാണ്. 4 ആരംഭിക്കുന്ന ബികോം BBA കോഴ്സുകളുടെ ഹാൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ടൈം ടേബിൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഹാൾ ടിക്കറ്റ് ലഭ്യമായിട്ടുണ്ട്. 2014 മുതൽ പ്രവേശനം നേടിയിട്ടുള്ള മുഴുവൻ ബികോം BBA കോഴ്സിലെ വിദ്യാർത്ഥികളുടെയും ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2014-ലും 2015-ലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3-ാമത്തെ സെമസ്റ്റർ പരീക്ഷയുടെ അവസാനത്തെ പരീക്ഷയാണ് ഈ വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ വേണം. ഇനി ഇത്തരം ഒരു പരീക്ഷ, 3-ാം സെമസ്റ്ററിൽ ഇനി ഒരു പരീക്ഷ വരിക, 2014-കാർക്കും 2015-കാർക്കും സ്പെഷ്യൽ സപ്ലിമെൻ്ററി ഇനത്തിലാണ് വരിക. അത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇങ്ങനെയൊരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ 2014-ലുള്ളവർക്കും 2015-ലുള്ളവർക്കും തേർഡ് സെമസ്റ്റർ എഴുതാൻ പറ്റുക. അതുകൊണ്ട് 2014-ലും 2015-ലും പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾ അവരുടെ അവസാനത്തെ പരീക്ഷയാണ് എന്ന ബോധ്യത്തോടുകൂടി തന്നെ ഈ പരീക്ഷയെ സമീപിക്കുക. സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന 2014 മുതലുള്ള ആളുകൾക്ക് സിലബസിലൊന്നും മാറ്റമില്ല. നേരത്തെ പഠിച്ചിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. പ്രൈവറ്റായി പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഇൻറ്റേണൽ മാർക്കിൻ്റെ ഭാഗമായി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് വീണ്ടും എഴുതേണ്ടതുണ്ട്. നേരത്തെ കിട്ടിയിരുന്ന മാർക്കുകൾ പരിഗണിക്കുന്നതല്ല, പകരം പുതുതായി എഴുതുന്ന മാർക്കുകളാണ് പരിഗണിക്കുക. 2014 മുതൽ 2018 വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, ഇൻറ്റേണൽ പ്രൈവറ്റായി പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഇൻറ്റേണൽ മാർക്ക് വീണ്ടും എഴുതേണ്ടതുണ്ട്. ഇൻറ്റേണൽ മാർക്കിന് വേണ്ടി നടത്തുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഥവാ OMR അത് വീണ്ടും എഴുതേണ്ടതുണ്ട്. എന്നിട്ട് പുതിയ മാർക്കാണ് അതിൽ നിലനിൽക്കുക, പഴയ മാർക്ക് പരിഗണിക്കുന്നതല്ല. അതേസമയം 2019 മുതലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതുപോലൊരു സപ്ലിമെൻ്ററി പരീക്ഷ വരുമ്പോൾ അവർക്ക് ഈ MCQ വീണ്ടും എഴുതാൻ പറ്റില്ല. ആദ്യമായി കിട്ടിയ മാർക്ക് എത്രയാണോ അത് മാത്രമാണ് നിലനിൽക്കുക. പേപ്പർ തോറ്റാലും ശരി, MCQ അല്ലെങ്കിൽ ഇൻറ്റേണലായി കിട്ടിയിട്ടുള്ള മാർക്ക് 2019-ൽ പ്രവേശനം നേടിയ അല്ലെങ്കിൽ 2019-ന് ശേഷം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പഴയ MCQ കിട്ടിയിട്ടുള്ള മാർക്ക് തന്നെയാണ് നിലനിൽക്കുക. അതുകൊണ്ട് 2019-കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. MCQ പിന്നീട് ഇമ്പ്രൂവ് ചെയ്യാനോ സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാനോ പറ്റില്ല. കാരണം അത് ഇൻറ്റേണൽ മാർക്കാണ്. സാധാരണഗതിയിൽ ഇൻറ്റേണൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നതാണ്. അതേസമയം പഴയ 2018 മുമ്പുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇൻറ്റേണൽ വീണ്ടും എഴുതുന്നതിനുള്ള അവസരം നൽകിയിരുന്നതാണ്. അതുകൊണ്ടാണ് 2014 മുതൽ 2018 വരെ പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾ, പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ MCQ വീണ്ടും എഴുതണമെന്ന് പറയുന്നത്. അവർക്ക് വീണ്ടും എഴുതിയാൽ കിട്ടുന്ന മാർക്കാണ് പരിഗണിക്കുക. ഈ MCQ 2014-ലും 2015-ലും പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ 2017-ൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾക്ക് ലഭ്യമായിട്ടുള്ള MCQ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 2014-ൽ നിന്ന് 2017-ലേക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് 2017-ൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് ലഭ്യമായിട്ടുള്ള MCQ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. BA BSc കോഴ്സുകളുടെ പരീക്ഷ May 12 ആരംഭിക്കുന്നത്. അതും ഉച്ചയ്ക്ക് 1:30 മുതലാണ് ആരംഭിക്കുന്നത്. BA BSc ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 അഡ്മിഷൻ, 2016 അഡ്മിഷൻ, 2016-18 അഡ്മിഷൻ, 2019 അഡ്മിഷൻ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ടൈം ടേബിൾ അവിടെ കാണാൻ സാധിക്കുക. അത് പ്രത്യേകം പരിശോധിക്കുക. ഓരോ വർഷവും പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾ അവരുടെ ടൈം ടേബിളുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ടൈം ടേബിളിൻ്റെ ഹെഡിങ്ങിൽ ബ്രാക്കറ്റിൽ ചേർന്ന വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. വെവ്വേറെ ടൈം ടേബിളുകൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ്. ഏതെങ്കിലും ഒരു ടൈം ടേബിൾ എടുത്ത് അതാണ് എൻ്റെ ടൈം ടേബിൾ എന്ന് കരുതി ആരും പരീക്ഷയ്ക്ക് പോകരുത്. നിങ്ങളുടേതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് അതിൻ്റെ ഹെഡിങ്ങിൽ ബ്രാക്കറ്റിൽ ചേർന്ന വർഷം കൊടുത്തിട്ടുണ്ടാവും. അത് പരിശോധിച്ചിട്ട് വേണം നിങ്ങളുടെ ടൈം ടേബിൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, BA BSc വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് ലഭ്യമായിട്ടില്ല. 12 പരീക്ഷ ആരംഭിക്കുന്നത്. ഒരു 8-ാം തീയതി 9-ാം തീയതി ആകുമ്പോഴേക്കും അതിൻ്റെ ഹാൾ ടിക്കറ്റ് കൂടി ലഭ്യമായി തുടങ്ങും. ഓക്കെ.